സാർവദേശീയ രംഗത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വലിയ ചലനമുണ്ടാക്കിയ സംഭവമാണ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം. ഈ അധിനിവേശം സംബന്ധിച്ചുള്ള സി പി ഐ എമ്മിൻ്റെ അഭിപ്രായം, സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോയുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തെയും കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഉക്രൈൻ്റെ മേലുള്ള ആക്രമണം നിർത്തിയ ശേഷം ചർച്ചയിൽ കൂടി റഷ്യയുടെ ഉത്കണ്ഠകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സാർവദേശീയ സംവിധാനം വേണമെന്നാണ് സി പി എം പോൾ ബ്യൂറോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് സാർവദേശീയ രംഗത്ത് നടക്കേണ്ടത്. ഇതിപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടോ ഈ പ്രശ്നത്തെ സമീപിക്കുകയല്ല വേണ്ടത്. അങ്ങനെ വേണ്ടതെന്ന് പറയുമ്പോൾ ഉക്രൈനിലെ അധിനിവേശത്തിലേക്ക് നയിച്ചിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യമാണ്. സാമ്രാജ്യത്വ താല്പര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിക്ക് മേൽ, രാഷ്ട്രങ്ങൾക്ക് മേൽ സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സൈനികമായിട്ടുള്ള ശേഷി അടിച്ചേൽപ്പിച്ച് അവർക്ക് ലാഭം കുന്നുകൂട്ടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും അവസാനം ഈ ഉണ്ടായിട്ടുള്ള ഈ ഉക്രൈൻ ക്രൈസിസ്. ഇപ്പം മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വാസ്തവത്തിൽ ആ വിഷയത്തിൻ്റെ പിന്നിലേക്കുള്ള ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ് റഷ്യ കിടക്കുന്നത്. റഷ്യ പറയുന്നത് ഉക്രൈൻ എന്ന രാജ്യം നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഒരു റിപ്പബ്ലിക്കായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കാലത്തുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യകാലത്തുള്ള ആണവനിലയമാണ് ചെർണോബിൽ. ആ ചെർണോബിലാണ് ആണവനിലയത്തിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നതാണ്. ആ ആണവനിലയം ഇപ്പോൾ നിൽക്കുന്നത് ഉക്രൈനിലാണ്. അപ്പോൾ പഴയകാലത്തുള്ള സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഒട്ടേറെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള ശാസ്ത്ര വളർച്ചാ സ്ഥാപനങ്ങൾ അതെല്ലാം അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു, ഉക്രൈനിലാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ അകത്ത് 1991 സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞു പോയതിന് ശേഷമുള്ള കാലം, ആ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ച ആൾ ഗോർബച്ചോവാണ്. 1987 ഗോർബച്ചോവിൻ്റെ നേതൃത്വം നടന്ന പാർട്ടിയുടെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യൻ സോവിയറ്റ് യൂണിയൻ്റെ CPSU, ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന സഹാവ് EMS അതുപോലെ BTR അതോടൊപ്പം തന്നെ സഹാവ് സീതാറാം യെച്ചൂരിയും, അവരാണ് അന്ന് ഇന്ത്യ CPIM പ്രതിനിധീകരിച്ചത്. അന്ന് ഗോർബച്ചോവ് അവതരിപ്പിച്ചിരുന്ന ഏകാത്മക ലോകം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ലോകത്തിൽ സോഷ്യലിസവും സാമ്രാജ്യത്വവുമായിട്ട് യാതൊരു തർക്കവുമില്ല, ഇനി ലോകം ഒന്നിച്ചാണ് എന്നുള്ള തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ചിന്ത അവതരിപ്പിച്ചപ്പോൾ സഹ EMS BTR സഹ സീതാറാം യെച്ചൂരി അടങ്ങുന്ന ആ സംഘം അപ്പം തന്നെ, സഹ ബസവന്യം ഉണ്ടോ സംശയമുണ്ട് കൂടെ, അവരപ്പം തന്നെ ഇന്ത്യൻ പാർട്ടിയോട് തർക്കം എഴുതി കൊടുത്തു. കാരണം ലോകം ഏകാത്മക അല്ല, സോവിയറ്റ് യൂണിയൻ പോയാലും പോയില്ലെങ്കിലും വർഗസമരത്തിനോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിനെതിരായിട്ടുള്ള സാമ്രാജ്യത്തിനും നീക്കത്തിനോ ഒരു കുറവുണ്ടാവില്ല. 1987 ആ സംഭവത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകിച്ച് CPM അടക്കമുള്ള പാർട്ടികളും പറഞ്ഞു ഇത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ആധാ കാരണമാവും എന്ന് ചോദിച്ചു. കൃത്യം 4 വർഷം കഴിഞ്ഞപ്പോൾ 1991 ഓഗസ്റ്റ് മാസത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി, സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞുപോയി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞു പോയതിന് ശേഷമുള്ള കാലത്ത് അന്ന് സാമ്രാജ്യത്വം, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിരുന്ന ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇങ്ങനെയാണ്, ജെയിംസ് ബേക്കറാണ് അന്ന് വിദേശകാര്യ സെക്രട്ടറി അവരുടെ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് ബേക്കറാണ്. അദ്ദേഹം അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ നേതാക്കന്മാർ മുമ്പിൽ വെച്ചൊരു കാര്യം, നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന ഈ സംഘടന, സൈനിക സംഘടന, ആ സൈനിക സംഘടനയുടെ ഒരിഞ്ച് പോലും ഇപ്പോൾ നിൽക്കുന്ന ജർമ്മനി അതുപോലെ തന്നെ മറ്റേ ഫ്രാൻസ് ഈ തരം രാജ്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കിഴക്കോട്ട് മാറില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തു 1991. എന്താ കാരണം വെച്ചാൽ സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞ ശേഷം റഷ്യ വരുമ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങൾ, സോവിയറ്റ് റിപ്പബ്ലിക്കായിരുന്ന എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, പിന്നെ ഈ പറഞ്ഞ ഉക്രൈൻ, ജോർജിയ, ബിലാറസ്, മോൾഡാവിയ, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്കൊന്നും അങ്ങോട്ടേക്കൊന്നും ഒരു കാരണവശാലും ഈ നാറ്റോ ഒരു, അതാണ് പറഞ്ഞത്, നാറ്റോയുടെ വാക്കിന് ജെയിംസ് ബേക്കറുടെ വാക്ക് ഇതാണ്, ഒരു ഇഞ്ച് അങ്ങോട്ട് മാറ്റില്ല എന്ന കേരൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ 1994 ഇതിലെ ഏതാണ്ട് 10 രാജ്യങ്ങൾ, ആദ്യം എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ അടക്കമുള്ള ഈ രാജ്യങ്ങളെ, ആ രാജ്യങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ പണ്ട് ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഈ വാക്ക് മറികടന്ന് വെറും 3 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്ക നാറ്റോ ഉൾപ്പെടുത്തി. അമേരിക്ക അതുമാത്രമല്ല ഇത്, അമേരിക്ക പഴയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ബൾഗേറിയ,
അൽബേനിയ, പിന്നെ മറ്റേ അമേരിക്കയ്ക്ക് സ്വാധീനിക്കാൻ പറ്റാതിരുന്ന പഴയ യൂഗോസ്ലാവിയെ ആക്രമിച്ച് തകർത്തു. അങ്ങനെയാണ് സെർബിയയിൽ ആക്രമിച്ചത്. ആക്രമിച്ച് തകർത്തതിന് ശേഷം അതിനെല്ലാം അവിടങ്ങളിലെല്ലാം ശിഥിലമാക്കിയ ശേഷം അവരെല്ലാം നാറ്റോയിൽ ചേർത്തു. അപ്പോൾ ഈ കാര്യം ലോകം അറിയുന്നുണ്ടോ? യുണൈറ്റഡ് നേഷൻസ് എല്ലാം ഈ ഈ സമയത്ത് എന്തെടുക്കുമായിരുന്നു? ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ എസ്റ്റോണിയ, ലാത്വിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് 150 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറഞ്ഞ മോസ്കോ. ഇവർ പറഞ്ഞ ഒരു ഇഞ്ച് മാറില്ല എന്നല്ലേ പറഞ്ഞേ. എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നുള്ള നാറ്റോയിൽ അംഗമാക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വെറും 150 കിലോമീറ്റർ അപ്പുറത്താണ്. 150 കിലോമീറ്റർ അപ്പുറം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മുടെ മറ്റേ കൊല്ലത്തിന് പോകുന്ന ദൂരമില്ല, കായംകുളത്തിൽ ഇരുന്ന് ദൂരമുള്ളൂ. അപ്പോൾ ആ ദൂരത്തിലാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് മറ്റേ മോസ്കോ നടക്കുന്നത്. ആ മോസ്കോയിൽ ബോംബ് ചെയ്യാൻ ഏതാനും സെക്കൻഡ് മതി, മിനിറ്റ് പോലും വേണ്ട. എന്ന് മാത്രമല്ല, നാറ്റോ ചേർക്ക് മാത്രമല്ല, എസ്റ്റോണിയയിലും ലാത്വിയയിലും ലിത്വാനിയയിലും ഈ ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട് ഈ നാറ്റോയുടെ, ഉക്രൈൻ അല്ല, അവരുടെ നാറ്റോയുടെ മുഴുവൻ ആയുധങ്ങളും ഈ മോസ്കോയും സെയിൻ്റ് പീറ്റേഴ്സ്ബർഗും അവരെ കേന്ദ്രീകരിച്ച് തിരിച്ചു വെച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആണവ പോർമനെ കൊണ്ടുപോയി സ്ഥാപിച്ചോടെ അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം വാസ്തവത്തിൽ എന്താണ്? ഇപ്പോൾ ചില ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രവാർത്ത കണ്ടാൽ തോന്നുന്നത് എന്തോ വളരെ നിഷ്പക്ഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. ഞാൻ ഒറ്റ കാര്യം പറയാം, 1945 വേൾഡ് വാർ സെക്കൻഡ് അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ മെയ് മാസത്തിൽ യുദ്ധം അവസാനിച്ചു. മെയ് മാസത്തിൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം ജപ്പാനിലെ അവിടുത്തെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ടോജോ, നാട്ടുകാർ, നാട്ടിലുള്ള ജനങ്ങളെല്ലാം കൂടെ കൂടിയതിന് ശേഷം ഈ മറ്റേ ഇറ്റാലിയൻ പ്രസിഡൻ്റായിരുന്ന ബെനിറ്റോ മുസോളിനിയെ വെടിവെച്ച് വന്നതിന് ശേഷം കെട്ടിത്തൂക്കി കാൽ കീഴായിട്ട്. അതുപോലെ തന്നെ ഇറ്റലിയിലെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഈ സംഭവം നടക്കുന്നതെല്ലാം മെയ് ജൂൺ മാസങ്ങളിലാണ്. യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചതിന് ശേഷം അമേരിക്ക എന്തിനാണ് ജപ്പാനിലെ ഹിരോഷിമയിൽ നാഗസാക്കിയിലും കൊണ്ടുവന്ന ഓഗസ്റ്റ് മാസം 6-9 ബോംബിട്ടത്? എന്തിനാണ് ആണവ ബോംബ്? ലോകത്തിലാദ്യമായും അവസാനമായും ആണവായുധം പ്രയോഗിച്ച ഏക രാജ്യം അമേരിക്കയാണ്. എന്തുകൊണ്ടാണ് അവിടെ ബോംബിട്ടത്? ഇപ്പോൾ റഷ്യ പറയുന്നത് അറിയോ? റഷ്യ പറയുന്നത് ഉക്രൈനെ നിരായുധീകരിക്കണം എന്നാണ്. അമേരിക്ക എന്തിനാണ് ജപ്പാനെ നിരായുധീകരിച്ചത്? ജപ്പാനിൽ പട്ടാളമുണ്ട്, പക്ഷേ ജപ്പാനിൽ പറഞ്ഞ ആണവായുധമൊന്നുമില്ല. എന്താണ് അമേരിക്ക ജപ്പാൻ അങ്ങനെ നിരാധിക്കുന്നത് പറയാനുള്ള കാരണം? ജപ്പാൻ അണുവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അണുവായുധം സംഭരിച്ചു കഴിഞ്ഞാൽ, ജപ്പാൻ എന്തെങ്കിലും മനസ്സ് മാറിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ മണ്ണിലേക്ക് ബോംബിടാൻ വളരെ എളുപ്പമാണ്. എന്തിനാണ് ജപ്പാനെ ഇങ്ങനെ ഇതിനെ, എന്തുകൊണ്ടാണ് ജർമ്മനിയെ അമേരിക്ക അണുവായുധം ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്താ കാരണം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ലോകത്തിൽ മാനവരാശി നോക്കാതെ ആദ്യമായി ആണവായുധം പ്രയോഗിച്ച് ഒരു സ്ഥലത്ത് 1.5 ലക്ഷവും ഒരു സ്ഥലത്ത് 1.25 ലക്ഷം വരുന്ന ആൾക്കാരും അവരുടെ അസ്ഥി അടക്കം അങ്ങ് കരിഞ്ഞു പോയിട്ടുള്ള ആ ആണവായുധ പ്രയോഗം നടത്തിയത് ആരാണ്? അമേരിക്ക നടത്തിയത്. ആരെ രക്ഷിക്കാനാണ്? യുദ്ധം അവസാനിച്ചിരുന്നല്ലോ. മെയ് മാസത്തിൽ അവസാനിച്ചിട്ടുള്ള യുദ്ധത്തിൻ്റെ, ജൂൺ മാസത്തിൽ അവസാനിച്ച യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസം 6 മുമ്പ് തന്നെ ബോംബിടുന്നത്. അത് സാർവദേശീയ തലത്തിൽ ഞങ്ങൾ പ്രബലമായ ശക്തിയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു അമേരിക്ക ചെയ്തത്, ഈ ബോംബിട്ടത്. രണ്ടാമത്തെ കാര്യം, 1991 ഇവ എന്താ ചെയ്തത്? ആദ്യമായിട്ട് നാറ്റോ രൂപീകരിച്ചത് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കൻ സെക്കൻഡ് വേൾഡ് അവസാനിച്ച ശേഷം പിന്നെ എന്തിനാണ് പിന്നെ വേറെ വീണ്ടും ഒരു ശീതയുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സഖ്യം? നോർത്ത് ഉത്തര അറ്റ്ലാന്റിക് സൈനിക സഖ്യം ഉണ്ടാക്കിയത് അമേരിക്ക 1948 സോവിയറ്റ് ഉണ്ട നേരം സഖ്യം ഉണ്ടാക്കിയില്ല. അവരെ 1953 സഖ്യം ഉണ്ടാക്കി, വാട്സാപ്പ് സഖ്യം ഉണ്ടാക്കിയത്. അമേരിക്ക ആണവായുധം ഉണ്ടാക്കിയ ശേഷം തന്നെയാണ് സോവിയറ്റ് ഉണ്ട ആണവായുധം ഉണ്ടാക്കിയത്. അമേരിക്ക ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയ ശേഷമാണ് സോവിയറ്റ് ഉണ്ട ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്. അമേരിക്ക പോർമനയ്ക്കകത്ത് മിസൈലിൻ്റെ പോർമനയായിട്ട് ഈ പറഞ്ഞ ആണവായുധം ഘടിപ്പിച്ച ശേഷമാണ് സോവിയറ്റ് ഉണ്ട ഘടിപ്പിച്ചത്. ശരി, ഇങ്ങനെയെല്ലാം പോട്ടെ. 1991 സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഈ ഗോർബച്ചോവും ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവർ അമേരിക്കയെ വിശ്വസിച്ച് വാട്സാ സഖ്യം പിരിച്ചുവിട്ടു, പിരിഞ്ഞുപോയി. വാട്സാ സഖ്യം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നാറ്റോ പിരിച്ചുവിടുന്നുണ്ട്, പിന്നെ അതിനാണ് വേറെ സഖ്യം. അപ്പോൾ നാറ്റോ സഖ്യം പിരിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല, നാറ്റോ സഖ്യം പിരിച്ചുവിടാം എന്ന് പറഞ്ഞാൽ മറ്റേ നാറ്റോ സഖ്യത്തിൻ്റെ ഒരു ഇഞ്ച് പോലും കിഴക്കോട്ട് സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എന്തിനാണ് മറ്റു രാജ്യങ്ങളിലെല്ലാം കൊണ്ടുവന്ന ആയുധം സ്ഥാപിച്ചത്? എന്താ കാരണം? അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, ലോകത്തിൻ്റെ മുമ്പാകെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ, എന്താ ഈ സാമ്രാജ്യത്വം? സാമ്രാജ്യത്വം 19-ാം നൂറ്റാണ്ട് അവസാനം വരുണ്ടായിരുന്ന മുതലാളിത്തം വീണ്ടും 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 അവർ ശക്തിപ്പെട്ടതിന് ശേഷം മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ കുത്തക മുതലാളിത്തമായതാണ് ഈ സാമ്രാജ്യത്വം. ലോകത്തിലെ പല പ്രമുഖ കുത്തക കമ്പനികൾക്കും പരമാധികാര രാഷ്ട്രങ്ങൾ വെല്ലുന്ന സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് അമേരിക്കയിലെ കുത്തക കമ്പനികൾ, ഈ പറഞ്ഞ ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനികൾ
അമേരിക്കൻ പ്രസിഡന്റ് വരുന്നതിന് മുമ്പായിട്ട് വന്നതിന് ശേഷം ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിക്കുന്നതും ചർച്ച നടത്തുന്നതല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പഴയ നമ്മുടെ മറ്റേ എന്ത് സാമ്രാജ്യം, ഹർഷൻ്റെ സാമ്രാജ്യം, അക്ബറുടെ സാമ്രാജ്യം, മുഗള സാമ്രാജ്യം അല്ല ഈ സാമ്രാജ്യം. ഈ സാമ്രാജ്യം ലോകത്തിലെ വൻകിട കുത്തക മുതലാളിമാരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ അവരുടെ സംവിധാനമാണ്, അവരുടെ ഭരണമാണ് ഈ സാമ്രാജ്യം എന്ന് പറയുന്നത്. അതാ ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെ മേലുള്ള ഇമ്പീരിയലിസം. അപ്പോൾ അവർക്ക് മനുഷ്യരാശിയുടെ ഭരണമല്ല പ്രശ്നം, മനുഷ്യരാശിയുടെ നിലനിൽപ്പല്ല പ്രശ്നം, സംസ്കാരം പ്രശ്നമല്ല അവർക്ക്, അവർക്ക് കല പ്രശ്നമല്ല. അപ്പോൾ സംസ്കാരവും കലയും മനുഷ്യത്വവും ഇല്ലാത്ത അമേരിക്കൻ സാമ്രാജ്യത്വം മനുഷ്യനെ വെറും ലാഭത്തിന് വേണ്ടി ആരെയും കുന്നോളയും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. മറ്റേ ഇറാഖിൽ ആക്രമിക്കുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ലോകത്തിൻ്റെ ഏറ്റവും മറ്റേ പ്രസിദ്ധമായ ആദ്യകാല സംസ്കാരങ്ങളൊന്നാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. എന്നുവെച്ചാൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് വളർന്നു വന്നതാണ് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ ഈറ്റിലും ബോംബിട്ട് കയറുന്നല്ലോ അമേരിക്ക. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പഴയ നമ്മുടെ മറ്റേ എന്ത് സാമ്രാജ്യം, ഹർഷൻ്റെ സാമ്രാജ്യം, അക്ബറുടെ സാമ്രാജ്യം, മുഗള സാമ്രാജ്യം അല്ല ഈ സാമ്രാജ്യം. ഈ സാമ്രാജ്യം ലോകത്തിലെ വൻകിട കുത്തക മുതലാളിമാരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ അവരുടെ സംവിധാനമാണ്, അവരുടെ ഭരണമാണ് ഈ സാമ്രാജ്യം എന്ന് പറയുന്നത്. അതാ ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെ മേലുള്ള ഇമ്പീരിയലിസം. അപ്പോൾ അവർക്ക് മനുഷ്യരാശിയുടെ ഭരണമല്ല പ്രശ്നം, മനുഷ്യരാശിയുടെ നിലനിൽപ്പല്ല പ്രശ്നം, സംസ്കാരം പ്രശ്നമല്ല അവർക്ക്, അവർക്ക് കല പ്രശ്നമല്ല. അപ്പോൾ സംസ്കാരവും കലയും മനുഷ്യത്വവും ഇല്ലാത്ത അമേരിക്കൻ സാമ്രാജ്യത്വം മനുഷ്യനെ വെറും ലാഭത്തിന് വേണ്ടി ആരെയും കുന്നോളയും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. മറ്റേ ഇറാഖിൽ ആക്രമിക്കുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ലോകത്തിൻ്റെ ഏറ്റവും മറ്റേ പ്രസിദ്ധമായ ആദ്യകാല സംസ്കാരങ്ങളൊന്നാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. എന്നുവെച്ചാൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് വളർന്നു വന്നതാണ് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ ഈറ്റിലും ബോംബിട്ട് കയറുന്നല്ലോ അമേരിക്ക. ആ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഹെറിറ്റേജ്സ് എല്ലാം തകർത്ത് തരിപ്പണമായി കളഞ്ഞു. അന്ന് ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രസിദ്ധിയായിട്ടുള്ള ഒരു 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 ചിത്രകാരൻ്റെ പേര് ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ലൈല അറ്റാർ. അവരുടെ വീട് ബോംബിട്ട് തകർത്തുകയാണ് അമേരിക്ക. ഇത് വല്ലതും ഉക്രൈനിൽ ബോംബിടുന്ന കാര്യം ആലോചിക്കുന്നുണ്ടോ? ബോംബിടിയത് തെറ്റ് തന്നെ. അതുകൊണ്ടാണ് CPM പറഞ്ഞത് ഈ യുദ്ധം ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല, സമാധാനമാണ്, ചർച്ച ആവശ്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക ചെയ്യുന്ന കാര്യത്തിൻ്റെ അകത്ത് ഇത് കാണണം. 1996 ശേഷം 2001 എന്തുകൊണ്ടാണ് അമേരിക്ക ഈ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ കയ്യേറിയത്? അഫ്ഗാനിസ്ഥാൻ കയ്യേറിയത് അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന നജീബുള്ളയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും വെടിവെച്ച് കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കി കാബൂൾ നഗരത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ. അമേരിക്കൻ പ്രസിഡൻ്റ് കൊന്നാൽ സംഭവിക്കും, അങ്ങനെ കൊല്ലാൻ സംഭവിക്കും. ഒരു അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുള്ള താലിബാനുമായി ചർച്ച നടത്തിയവർ ഇങ്ങനെ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ട് പോകുമ്പോഴാണ് ഒസാമ ബിൻ ലാദൻ അമേരിക്ക എതിരെത്തിരിഞ്ഞത്. 2001 അമേരിക്കയുടെ ടവറുകൾ തകർത്തു, വേൾഡ് ടവർ തകർത്തു അവരെ. ആ ടവർ തകർത്തപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക യുണൈറ്റഡ്, ഇപ്പോൾ ഒരു യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന് എന്ത് വില? അന്റോണിയോ ഗുഡ്രസ് എന്ന ആൾ നില പ്രസംഗിക്കുന്നുണ്ട്, എന്ത് വില ആർക്ക്? അമേരിക്ക എന്താവശ്യം ഉന്നയിക്കുന്നോ ആ പ്രമേയം പാസ്സായി കൊടുക്കും, അത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം സമ്മതിച്ചതാണല്ലോ. അങ്ങനെ അഫ്ഗാനിസ്ഥാനെ അവർ നിരാകരിച്ചിരിക്കാൻ വേണ്ടി 2001 അവരവിടെ ചെന്നിറങ്ങി. എന്നിട്ടോ താലിബാനെ നിരാകരിച്ചിരിക്കാനും തകർക്കാൻ വേണ്ടി ചെന്നിറങ്ങി അമേരിക്ക. 2018 താലിബാനുമായി ദോഹയിൽ ചർച്ച ആരംഭിച്ചു, തീർന്നില്ല. 2020 താലിബാൻ അവിടെ നിന്ന് അല്ല, അമേരിക്ക പൂർണ്ണമായും പിൻവാങ്ങിക്കൊള്ളാമെന്ന് താലിബാനുമായി കരാറുണ്ടാക്കി. ആ താലിബാനാണ് 2021 കൂടി ഫുള്ള് പൂർണ്ണമായിട്ടും 2020 ഡിസംബർ മാസത്തിൽ പൂർണ്ണമായിട്ടും പോയത്. അപ്പോൾ ആരെ തകർക്കാൻ അമേരിക്ക പോയത്? താലിബാന്. എന്നിട്ട് ആരുമായിട്ട് പിന്നെ ചർച്ച നടത്തിയത്? താലിബാനുമായിട്ട്. അവരും അന്തിമാരെ പോ. ആ താലിബാനാണ് പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല, പെൺകുട്ടികൾ മറ്റേ നാടകം കാണാൻ പാടില്ല, പെൺകുട്ടികൾ സിനിമ കാണാൻ പാടില്ല, താലിബാനാണ് അമേരിക്ക സന്ധി ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. എന്തിനാണ് സൗത്ത് ചൈന സീയിൽ, ഇപ്പം ഞാൻ പറയാം, അമേരിക്ക ചൈനയുടെ ഭാഗമാണ് തായ്വാൻ, ചൈനയുടെ ഭാഗമാണ് തായ്വാൻ. ആ തായ്വാനിലെ ചൈനീസ് വിപ്ലവം നടക്കുന്ന കാലത്ത് ഈ തായ്വാനിലേക്ക് ഓടിപ്പോയ ചിയാങ് കൈഷക്കിൻ്റെ സംഘം, ആ സംഘം പോയി താമസിച്ചാണ് തായ്വാൻ. അപ്പം ഞാൻ ഒരു കാര്യം നോക്കിയിട്ടെ, ഇന്ത്യയുടെ ഭാഗമാണ് ലക്ഷദ്വീപിലേക്ക് ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഓടിപ്പോയതിൻ്റെ പേരിൽ വേറെ രാജ്യം വന്ന് ലക്ഷദ്വീപിൽ ആയുധം വെച്ചാൽ നമ്മൾ സംഭവിക്കൂ? ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ഭാഗമാണ് തായ്വാൻ. 450 വർഷക്കാലം ബ്രിട്ടീഷുകാർ കൈവശം വെച്ചിരുന്ന ഹോങ്കോങ് തിരിച്ചു കൊടുത്തു, പിന്നെയാണ് തായ്വാൻ. അമേരിക്ക ആ തായ്വാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ തായ്വാനിൽ ചൈനയ്ക്കെതിരായ മിസൈലുകളും ആയുധങ്ങളും സ്ഥാപിച്ചിരിക്കുകയാണ്. സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് എന്തിനാണ് അമേരിക്ക കപ്പലുകൊണ്ടിടുന്നത്? ഇപ്പോൾ എന്തിനാണ് അമേരിക്ക UK ഓസ്ട്രേലിയ UK US ഒരു സഖ്യം, ഓക്കസ് AU
KUS ആ സഖ്യം ഉണ്ടാക്കിയതിനാണ്. ഓസ്ട്രേലിയക്ക് ആവശ്യമായിട്ടുള്ള ആണവായുധം കൊടുക്കാൻ തീരുമാനിച്ചു. എന്ത് കാര്യത്തിന്? ആര് എന്തിനാ ആവശ്യം? അതിൻ്റെ ആവശ്യം ചൈനയെ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പോൾ സാർവദേശീയ രംഗത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വം കാണിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ റഷ്യ ഉന്നമിച്ചുകൊണ്ട് ഈ ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ, ഉക്രൈൻ, പിന്നെ ഇപ്പുറത്ത് വരുന്ന മറ്റേ ടർക്കിയുടെ ഭാഗത്തെ പ്രദേശം, കരിങ്കടൽ, ഈ പ്രദേശങ്ങളിലെല്ലാം കൊണ്ടുപോയ ശേഷം ആയുധം വെച്ച് ഒരു ഘട്ടത്തിൽ ഈ റഷ്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുള്ള വ്ളാഡിമിർ പുട്ടിനാണ്, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളാണ് ഈ പണി ചെയ്തു വെച്ചത്, തെറ്റ് ചെയ്തത്. അതായത് ഗോർബച്ചോവും ബോറിസ് എൽസിനും, ബോറിസ് എൽസിൻ മരണപ്പെട്ടു, ഗോർബച്ചോവ് ജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ക് സോവിയറ്റ് യൂണിയൻ്റെ ആ പഴയ റഷ്യയുടെ അവരുടെ പദവിയെല്ലാം തകർക്കും. ആ റഷ്യയെ തകർക്കാം. റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, റഷ്യ മുതലാളിത്ത രാജ്യമാണ്. പക്ഷേ മുതലാളിത്ത രാജ്യമായിട്ടുള്ള റഷ്യക്കെതിരായിട്ട് എന്താണ്? അവിടെ പണ്ട് കമ്മ്യൂണിസം നിലനിന്നതിൻ്റെ, സോഷ്യലിസം നിലനിന്നതിൻ്റെ പേരിലാണ് ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. ഞാൻ ഈ സംഭവത്തിൻ്റെ സാമ്പത്തിക മറ്റു വശങ്ങളിലേക്കും പോകുന്നില്ല. ഇപ്പോൾ ജർമ്മനിയും പശ്ചിമ യൂറോപ്പ് പൂർണ്ണമായും ഈ മറ്റേ അവർക്ക് ഗ്യാസിനെ ആശ്രയിക്കുന്നത്, എണ്ണയെ ആശ്രയിക്കുന്നത് സോവിയറ്റ് യൂണിയൻ റഷ്യയാണ്. ആ റഷ്യയാണ് അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആശ്രയിക്കുന്ന റഷ്യയുമായി സാമ്പത്തിക തർക്കം ഉണ്ടായിക്കഴിഞ്ഞ് പ്രശ്നം തീർക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് പത്രം പല ചെയ്യുന്നത് റഷ്യയെ തകർക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ സാർവദേശീയ രംഗത്തുള്ള ഒരു പുതിയ സംഭവത്തിൻ്റെ ലാഞ്ചനം ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പിന്നിലേക്കുള്ള ചരിത്രം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ പ്രതി അമേരിക്കയാണ്. അമേരിക്കക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ ഭരണാധികാരിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ്. അതാണ്, യൂറോപ്പിന് അങ്ങനെ എളുപ്പത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വ്ളാഡിമിർ പുട്ടിൻ പറഞ്ഞതായിട്ട് പത്രം എഴുതിയേക്കുന്നത്. മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ മുൻപൊരിക്കലും ഇല്ലാത്ത തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പ് എന്താണെന്നറിയോ, അമേരിക്ക നോക്കണത് സെക്കൻഡ് വേൾഡ് വാർ മുഴുവൻ നടന്ന യൂറോപ്പിലാണ്. യൂറോപ്പ് ചോരക്കളമായിട്ട് മാറി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടായാലും യൂറോപ്പ് ചോരക്കളമായി മാറും, അപ്പോഴും അമേരിക്ക ഒന്നാമനായിട്ട് നിൽക്കും. ആ അമേരിക്ക പിന്നെ യൂറോപ്പ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാം. ഈ ബുദ്ധിയാണ് അമേരിക്കയുടെ വൈതാളികന്മാരുടെ മനസ്സിലുള്ളത്. അതെന്താവെന്ന് കണ്ടറിയാം. ഉക്രൈനിൽ നമ്മളെ ഉത്കണ്ഠപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഉക്രൈനിലെ അവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകളുടെ വേദനയും കഷ്ടപ്പാടും എല്ലാം മനുഷ്യൻ എന്നൊരു വിധത്തിൽ നമുക്കെല്ലാം വേദനിപ്പിക്കുന്നതാണ്. കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ, പ്രായമായ ആളുകൾ, അവർ വേദനിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, മറ്റു പ്രയാസങ്ങളെല്ലാം സങ്കടനരം തന്നെ. എന്നാൽ അവർക്ക് മറ്റു പ്രദേശങ്ങളിൽ പോകാനും പറ്റും, അവർക്ക് അവരുടെ ഭാഷയുണ്ട്, ആ ഭാഷ കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള 20,000 പേര് ഇന്ത്യക്കാർ അവിടെ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി വീടുകളെല്ലാം വൻ പണം വായ്പ എടുത്ത് കൊടുത്തുള്ളത് മാത്രമല്ല, അവർ പഠിച്ച കുട്ടികൾ തന്നെ, മെഡിസിൻ പഠിച്ച കുട്ടികൾ തന്നെ 2-ാം വർഷവും 3-ാം വർഷവും 4-ാം വർഷവും പഠിച്ച ആൾക്കാരുണ്ട്. ഇനി അവർക്ക് 1 വർഷം കൂടി പൂർത്തിയാക്കിയാൽ അവരുടെ മെഡിസിൻ പഠനം പൂർത്തിയാവും. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അവർക്ക് കടന്നു പോരാൻ ആവശ്യമായ സംവിധാനം വേണം. ഇപ്പോൾ റഷ്യക്കാർ പറഞ്ഞതായിട്ട് പറഞ്ഞ മനസ്സിലാക്കുന്ന കാര്യം, ഞങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല, ഞങ്ങൾ ഫ്ളാറ്റുകളിലേക്ക് ഞങ്ങൾ ബോംബ് വർഷിച്ചിട്ടില്ല എന്നാണ് പറയണത്. എന്താണെന്നറിയില്ല. എന്തായാലും അവിടെ യുദ്ധത്തിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും യാതൊരു തരത്തിലുമുള്ള നഷ്ടം നമ്മുടെ ഇവിടെ മനുഷ്യജീവന് നഷ്ടം ഉണ്ടാവരുത്. ഉക്രൈൻകാർക്കും ഉണ്ടാകാൻ പാടില്ല, ആർക്കും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരായി അവിടെ താമസിക്കുന്ന ആളുകൾ, അതിൽ 20,000 ഇന്ത്യക്കാരിൽ 4,000-ത്തോളം പേര് മലയാളികളാണ്. അപ്പോൾ ആ കുട്ടികളുടെ യാത്രയും അവരുടെ അവിടെ നിന്നുള്ള ഇവാക്വേഷനും അവരവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് പോരല്ലോ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിനാവശ്യമായ തരത്തിലുള്ള ഒരു സംവിധാനം കേന്ദ്രത്തിലെ ഗവൺമെൻറ് ഇടപെടണം. കേന്ദ്ര ഗവൺമെൻറ് ആരോ ചോദിച്ചതായിരുന്നു കേട്ടു, എന്തിനാ കുട്ടിയിൽ പഠിക്കാൻ അങ്ങോട്ട് പോയിക്കണമെന്ന്. നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. പിന്നെ കേരളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ആൾക്കാർ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മറ്റേ ഡൽഹിയിലും പോകുന്നില്ലേ? പരമാധികാര രാഷ്ട്രങ്ങളിൽ പഠിക്കാനുള്ള സൗകര്യം ചൈനയിൽ പോകുന്നില്ലേ? റഷ്യയിൽ പോകുന്നില്ലേ? അമേരിക്കയിൽ പോകുന്നില്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ പഠിക്കുന്നതിന് വേണ്ടി യുവതലമുറ പോകുന്നതിന് ഒരു തെറ്റല്ല. അവർക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്, വിജ്ഞാനം ആർജിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അവർ കേരളത്തിലോ കേരളത്തിന് പുറത്ത് എവിടെയോ അവർ അവരുടെ സേവനം ചെയ്യും അവർ. പക്ഷേ ഈ കുട്ടികളെ എത്രയും വേഗം, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഈ ടി വിയിൽ കണ്ട വർത്തമാനമാണ്, ആ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് എംബസിയുടെ മുന്നിൽ പോയിട്ട് എംബസിക്കാർ വായിൽ ഓർന്നില്ല. എംബസിക്കാരുടെ അവർ പറഞ്ഞ നമ്പറുണ്ട്, ഇപ്പോൾ ഇവിടുത്തെ ടി വിയിലെല്ലാം പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്പറുണ്ട്. ആ നമ്പറിൽ ഈ കുട്ടികൾ വിളിച്ചു നോക്കിയിട്ട് ഒരൊറ്റയാൾ ഫോൺ എടുത്തില്ല. എങ്ങനെയുണ്ട് കാര്യക്ഷമത? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുമ്പോഴത്തേക്കും എയർ ഇന്ത്യ വിമാനം പറഞ്ഞതിന് ശേഷം കുറച്ച് പേരെ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യം തന്നെ, സംശയിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ കൃത്യത വേണം.
അവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ എംബസി ഉദ്യോഗസ്ഥന്മാർ, കാരണം എംബസി ഉദ്യോഗസ്ഥന്മാർ പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാണ്, ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് അവർക്ക്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ അവരുടെ വാഹനത്തിൽ ഈ കുട്ടികളെ നമ്മുടെ അതിർത്തിയിലേക്ക്, പോളണ്ടിൻ്റെയോ മറ്റ് ഞാൻ ആദ്യം പറഞ്ഞ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ അവർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരാവശ്യപ്പെട്ടാൽ ഇപ്പോൾ നിലവിലുള്ള ഈ യുക്രൈനിലെ ഗവൺമെൻറ് അവർക്ക് ആവശ്യമായിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുകൊണ്ട് ആ പ്രൊട്ടക്ഷനോടുകൂടി ഈ കുട്ടികളെ എംബസി ഉദ്യോഗസ്ഥന്മാർ, എംബസി ഉദ്യോഗസ്ഥന്മാർ അടച്ച് നിലവറ ഇരിക്കുകയല്ല വേണ്ടത്, എംബസി ഉദ്യോഗസ്ഥന്മാർ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ആവശ്യമായി അവർ രംഗത്ത് വരണം. അവരിറങ്ങിയ ശേഷം ഇവർ അവരുടെ പ്രത്യേകമായിട്ടുള്ള കോൺവോയ്, അവരുടെ മറ്റേ നമ്മുടെ ഡിപ്ലോമാറ്റിക് മറ്റ് സയൻസ് ഉള്ള വണ്ടിക്കകത്ത് അവരെ കൊണ്ടുവന്ന് പോളണ്ടാണെങ്കിൽ പോളണ്ട്, അല്ലെങ്കിൽ മറ്റേ ഏത് രാജ്യം എന്ന് വെച്ചാൽ രാജ്യം, ആ രാജ്യത്ത് മോൾഡാവിയ അല്ലെങ്കിൽ ലിത്വാനിയ, ഇത്തരം രാജ്യങ്ങളുടെ എല്ലാം അതിർത്തി കൊണ്ടുവന്ന ശേഷം ഇവരെ കയറ്റി അയക്കാൻ ആവശ്യമായ സംവിധാനം കൊണ്ടുവരണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, എംബസി ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ശരിയായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ആ നിലയിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, പലപ്പോഴും ഈ എംബസി ഉദ്യോഗസ്ഥന്മാർ പല രാജ്യങ്ങളിലൊക്കെ ജീവൻ കൊടുത്തിട്ട് ഇവരെ രക്ഷിച്ചിട്ടുണ്ട്. അതാണ് എംബസിയുടെ ദൗത്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയ ശേഷം ഉണ്ടുറങ്ങി സുഖിക്കാൻ വേണ്ടിയുള്ളതല്ല, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരവസരമാക്കിയെടുത്ത് അവരെ കൃത്യമായി അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ചെയ്യുന്നതിന് പകരം നേരെ ടി വിക്ക് ഇരുന്ന് വാചടിച്ചിട്ട് കാര്യമില്ല, മലയാളം ടി വി ചാനലിൽ പൗട്ടിട്ടണമെന്ന് ശേഷം വർത്തമാനം എന്നിട്ട് കാര്യമില്ല. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടി വിയിൽ പിന്നെ പറഞ്ഞാൽ മതി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തണം. ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, അദ്ദേഹം നമ്മുടെ ഇദ്ദേഹവുമായിട്ട് അതായത് അവിടുത്തെ പ്രസിഡൻറ്റുമായി സംസാരിച്ചു. പ്രസിഡൻ്റാണ് ഇദ്ദേഹത്തിൻ്റെ സഹായം തേടിയിരിക്കുകയാണ്. അപ്പോൾ ആ സഹായത്തിൻ്റെ കൂടെ ചെറിയൊരു സഹായം ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി കൂടി ഉപയോഗിച്ച് അവരെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്.